എങ്ങനെ വായിക്കണം എന്നാണ്. നമുക്ക് കിട്ടുന്ന മലയാള ഭാഷയെ, എഴുതി കിട്ടുന്ന മലയാള ഭാഷയെ എങ്ങനെ വായിക്കണം, എങ്ങനെ അതിനെ വായിച്ച് അറിയണം, എങ്ങനെ അതിനെ വായിച്ച് മറ്റുള്ളവരോട് സംവദിക്കണം, ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അപ്പോൾ നമ്മുടെ മലയാള ഭാഷയെ നമ്മൾ വായിക്കുമ്പോൾ അതിനും കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, എല്ലാറ്റിനും മാനദണ്ഡങ്ങളുണ്ട്. ഒരു ഭാഷയുടേതായ മാനദണ്ഡങ്ങൾ എല്ലാറ്റിനും ഉണ്ട്, എങ്കിലേ ആ വായന പൂർണ്ണമാവുള്ളൂ. അതിലെ കളിയായും കളവ് പറയരുത് എന്നൊരു പാഠഭാഗം. സാധാരണ രീതിയിൽ നമ്മൾ വായിക്കേണ്ട ഒരു രീതിയുണ്ട്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി വായിക്കേണ്ട രീതിയുണ്ട്. ആദ്യം മനസ്സിലാക്കാനല്ല, വായിച്ച് തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ വായിക്കാം. നിങ്ങളൊന്ന് നോക്കി നോക്കി ഏതാ നല്ലതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഒരിടത്ത് ഒരു ആട്ടിടയം ഉണ്ടായിരുന്നു. അവൻ ദിവസവും തൻ്റെ ആട്ടിമുറ്റത്തെ മേയ്ക്കാൻ കാട്ടിലേക്ക് പോകും. ഒരു ദിവസം അവൻ ആട്ടിമുറ്റത്ത് മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താഴെ വയലിൽ ധാരാളം ആളുകൾ പണിയെടുത്തിരുന്നു. അവരെ ഒറ്റയ്ക്ക് പറ്റിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നരി വരുന്ന നരി വരുന്ന, ഓടിവായ ഓടിവായ. ഇത് കേട്ട് ആളുകൾ വടിയും കല്ലും. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു വായന. നമുക്ക് വേണ്ട വായന അങ്ങനെയാണോ? മറ്റൊരു വായന നോക്കി. ഒരിടത്ത് ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. അവൻ ദിവസവും തൻ്റെ ആട്ടിൻപറ്റത്തെ മേയ്ക്കാൻ കാട്ടിലേക്ക് പോകും. ഒരു ദിവസം അവൻ ആട്ടിൻപറ്റത്തെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താഴെ വയലിൽ ധാരാളം ആളുകൾ പണിയെടുത്തിരുന്നു. അവരെ ഒന്ന് പറ്റിക്കണമെന്ന് അവൻ തീരുമാനിച്ചു, ആട്ടിടയൻ തീരുമാനിച്ചു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നരി വരുന്നേ നരി വരുന്നേ, ഓടിവായോ ഓടിവായോ. ഇത് കേട്ട് ആളുകൾ വടിയും കല്ലും മറ്റുമായി ഓടിയെത്തി. നരിയെ കണ്ടില്ല. ഇടയ ചെറുക്കൻ കൈകൊട്ടി ഉറക്കെ ചിരിച്ചു. ആളുകൾ നാണിച്ച് മടങ്ങിപ്പോയി. പിന്നെയും ഒരു പ്രാവശ്യം അവൻ അതുപോലെ ആളുകളെ കബളിപ്പിച്ചു. നരിയെ കാണാതിരുന്നപ്പോൾ അവർ ഇടയനെ വഴക്ക് പറഞ്ഞ് തിരികെ പോയി. കുറേ ദിവസം കഴിഞ്ഞു. ആ വായിക്കുന്നതിലെ ശൈലി നോക്കും, നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കഥയെ വായിക്കേണ്ടത്? വെറുതെ കയറിയിട്ട് ഇങ്ങനെ വായിക്കും, കുറേ ദിവസം കഴിഞ്ഞു ഇടയൻ ആടുകളെ മേയ്ക്കുകയാണ്, അങ്ങനെയല്ല വായിക്കേണ്ടത്. കുറേ ദിവസം കഴിഞ്ഞു, ഇടയൻ ആടുകളെ മേയ്ക്കുകയായിരുന്നു. അതാ ഒരു നരി വരുന്നു. അവൻ പേടിച്ച് വിറച്ച് ഉറക്കെ കരഞ്ഞു. ആളുകൾ കേട്ടു, പക്ഷേ കളിപ്പിക്കുകയാണെന്ന് കരുതി ആരും വന്നില്ല. നരി അവൻ്റെ ആടുകളെ കൊന്നു തന്നു. അവസാനം അവനെയും പിടിച്ചു തന്നു. കളിയായി കള്ളം പറഞ്ഞാൽ സത്യം പറയുമ്പോഴും ആളുകൾ വിശ്വസിക്കുകയില്ല എന്ന ഗുണപാഠം, സത്യമേവ ജയതെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഗുണപാഠ കഥയാണത്. ഗുണപാഠ കഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗുണം അതിൽ, ആ കഥയിൽ ഉള്ളടക്കമായിട്ടുണ്ട്. അതാണ് ഗുണപാഠം. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കവിത, കുട്ടിയും തള്ളയും എന്നുള്ള ഹെഡിങ്ങിൽ, തലവാചകത്തിൽ കുമാരനാശൻ്റെ ഒരു കവിത നമ്മൾ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ കവിത വരുന്നത് ഇങ്ങനെയാണ്: ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ, പോവുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം, നൽ പൂമ്പാറ്റകളല്ലേ ഇവയെല്ലാം. ഇതാണ്, ഇങ്ങനെയാണ് കവിത പോണത്. അപ്പോൾ ശരിക്കും അങ്ങനെയല്ലല്ലോ നമ്മൾ ചൊല്ലേണ്ടത്. ചൊല്ലുമ്പോൾ അതിനൊരു ഈണം വേണം, അല്ലെങ്കിൽ അത് ഗദ്യം പോലെ വായിക്കുന്ന വെറും വായന മാത്രമായി മാറും. അതല്ലാതെ അയക്കാൻ അതിനൊരു ഈണമാണ്. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ, പോകുന്നിതാ പറന്നമ്മേ. കുട്ടിയുടെ ചോദ്യമാണ്. അമ്മ പറയുന്നു, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം, നൽപൂമ്പാറ്റകളല്ലേ ഇവയെല്ലാം. അങ്ങനെ ചോദ്യവും ഉത്തരവും ആയിട്ടാണ് ഈ കവിത പോയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് ടോണിൽ ചോദിക്കുമ്പോൾ, ചോദിക്കുന്നത് കുട്ടിയാണ്, കുട്ടിയുടെ ടോണിൽ ഉത്തരം പറയുന്നത് അമ്മയാണ്, അമ്മയുടെ ടോണിൽ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ടോണുകളിൽ വേണം അത് വായിച്ച് മനസ്സിലാക്കാൻ. മേൽക്കുമേലിങ്ങവ പൊങ്ങി, വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി, അയ്യോ പോയി കൂടിക്കളിപ്പാൻ, അമ്മേ വയ്യേനിക്കു പറപ്പാൻ. ആകാത്തതിങ്ങനെ എണ്ണി, ചുമ്മാ മാൾകൊല്ലേ എന്നോ മരുണ്ണി. പിച്ച നടന്നു കളിപ്പൂ,
നീ പിച്ചകമുണ്ടോ നടപ്പു. അപ്പോൾ അങ്ങനെ പോകുന്നു ആ ഒരു കവിത. അപ്പോൾ നോക്കിയപ്പോൾ എത്ര ഭംഗിയായിട്ട് കുട്ടിയുടെ മനസ്സിനെയും അമ്മയുടെ ആ മനസ്സിൽ വിരിഞ്ഞ ചിത്രങ്ങളെ മായ്ക്കാതെ പക്ഷേ നേർവഴിക്ക് നയിക്കുന്ന കൃത്യമായ മറുപടിയും വളരെ ഭംഗിയായ വാക്കുകളിലൂടെ അദ്ദേഹം കുമാരനാശൻ എന്നുള്ള മഹാകവി നമുക്കായിട്ട് ഒരുക്കി തന്നിരിക്കുകയാണ്. ഈ പുഷ്പവാടി എന്നുള്ള ഈ കവിതയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത്. ലാളിച്ചു പെറ്റലതയൻ പൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്റെ ആലോല വായു ചെറുതൊട്ടിലു മാട്ടി താരാട്ടാലാപമാർന്നു മലരെ ദലമർമരങ്ങൾ. ഒരു പൂമൊട്ടിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഏറ്റവും ചെറിയ മുട്ട വിരിഞ്ഞിട്ടില്ല, ചെറിയ മുട്ടാണ്. അപ്പം അതിനെ അമ്മ അതിൻ്റെ കര കൈക്കുമ്പിളിൽ ഒതുക്കി വളരെ ലാളിച്ച് വളർത്തി വലിയ പൂവാക്കി ആ പൂവിനെ പലരും നോക്കി നിന്നു, അതിൻ്റെ ഭംഗിയെ പലരും ആസ്വദിച്ചു നിന്നു. ഒടുവിൽ അത് നിലത്ത് വീണു, മരിച്ചു വീണു. അപ്പോൾ അത് വെറും ഒരു ശവമായി. പൂവ ഏതായാലും കൊഴിഞ്ഞു പോയാൽ, അത് ജീവനില്ലാതായി പോയാൽ, അത് മൃതപ്രായമായി പോയാൽ അതിന് വിലയുണ്ടാവില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ആ ഒരു വിണപൂവ് എന്നുള്ള കവിതയിലുള്ളത്. എത്ര ഉയരത്തിലുള്ളവരായാലും ജഡമായി കഴിഞ്ഞാൽ അതോടെ തീർന്നു അവൻ്റെ എല്ലാ രാജകീയമായ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും എല്ലാം. അങ്ങനെയാണ് കുമാരനാശൻ്റെ ആ ഒരു കവിത വരുന്നത്. അതുപോലെ തന്നെ വെണ്ണക്കണ്ണൻ എന്നുള്ള കവിത. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം. നമ്മൾ വായിക്കുമ്പോൾ എല്ലാത്തിനും ഓരോ ഭാവമുണ്ട്, രൂപമുണ്ട്. അത് അതിൻ്റേതായ രൂപത്തിൽ അതിൻ്റെ ഭാവത്തിലും തന്നെ വേണം വായിക്കാൻ. പദ്യമായാലും ശരി, വെറുതെ ഇങ്ങോട്ട് ചൊല്ലിയാൽ മാത്രം പോരാ, ഓരോന്നിനും ഓരോന്നുണ്ട്. അപ്പോൾ പദ്യത്തിൽ ഒരു വെറൈറ്റികൾ, പിന്നെ പദ്യം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഗദ്യവും പദ്യവും ഉണ്ട്, വ്യത്യസ്തതകളാണ് സാഹിത്യത്തിലുള്ളതെങ്കിൽ അതിൽ പദ്യമാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ പദ്യത്തിലും വകഭേദങ്ങൾ കണ്ടെത്താനുമുണ്ട്. തുള്ളലിൻ്റെ രീതി വേറെയാണ്, കഥകളിയുടെ രീതി വേറെയാണ്, അങ്ങനെ പലതിൻ്റെയും. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഒരു തുള്ളലിൻ്റെ, ഓട്ടന്തുള്ളലിൻ്റെ കദളീവനം കുഞ്ചൻനമ്പ്യാരാണ് നമുക്ക് മലയാളിക്ക് ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരനാണ്. ഏറ്റവും ലളിതമായ വാക്കുകളെ കൊണ്ട് മലയാളിയെ ആകർഷിച്ച വ്യക്തിയാണ്, വലിയ കലാകാരൻ, ഒരു ധിഷണശാലിയാണ് കുഞ്ചൻനമ്പ്യാർ. ഓട്ടന്തുള്ളൽ വരുന്നത് കദളീവനം, രണ്ട് യുഗങ്ങളുടെ കൂടിക്കാഴ്ചയാണ്. അപ്പോൾ ആ ഭീമസേൻ കല്യാണ സുഗന്ധത്തിനായി കദളീവനത്തിൽ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് ഹനുമാനെ കാണും, അങ്ങനെയൊരു കഥയുണ്ട് അതിൽ. ആ കഥയുണ്ട്. പച്ചക്കദളിക്കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും മൃഷിക്കത് എങ്ങനെ ചെല്ലുന്നത്. പച്ചക്കദളിക്കുലകൾക്കിടക്കിടെ കേട്ടില്ലേ, ഓട്ടന്തുള്ളൽ കണ്ടവർക്കത് അറിയാം. പച്ചക്കദളിക്കുലകൾക്കിടക്കിടെ ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും പച്ചക്കദളിക്കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങിനെ കണ്ടാൽ പവിഴവും. അങ്ങനെ വേണം അത് വായിച്ചു പഠിക്കാൻ. അപ്പോൾ എത്ര എളുപ്പത്തിൽ നമുക്ക് ആ ഒരു പാട്ടിനെ ഉൾക്കൊള്ളാൻ കഴിയും, ആ ഒരു സന്ദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയും, ആ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം എല്ലാത്തിനും അതിൻ്റേതായ ടോണുകളിലൂടെ വേണം വായിക്കാൻ.